തളർന്ന കാലുകൾ കൊണ്ട് വേമ്പനാട്ട് കായലിനെ സംരക്ഷിച്ച രാജപ്പൻ ചേട്ടനെ ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ അഭിനന്ദിച്ചിരിക്കുകയാണ്. ഇന്ന് മൻ കി ബാത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജപ്പൻ ചേട്ടനെ പറ്റി എടുത്തു പ്രശംസിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മോടൊപ്പം അദ്ദേഹം തന്നെയുണ്ട്, അതിന്റെ വിശേഷങ്ങൾ കടക്കാം. ചേട്ടാ, ഇന്ന് പ്രധാനമന്ത്രി അങ്ങയുടെ പേരെടുത്ത് ചേട്ടന്റെ പേരെടുത്ത് പറഞ്ഞിരിക്കുകയാണ്, പ്രകൃതിയെ സംരക്ഷിച്ചതിനെ പറ്റി ഒരു പ്രശംസിച്ചിരിക്കുകയാണ്. ഈ വിവരം അറിഞ്ഞപ്പോൾ ചേട്ടൻ എന്താണ് തോന്നുന്നത്? സന്തോഷം. ഞാൻ ആ വാർത്ത കേട്ടു, അത് വാർത്ത കേട്ടാൻ ടി വി ഇവിടെ ഇരുന്നു. ബാബുവിൻ്റെ എന്നാ ബാബു എന്നാ ഇവർ പഞ്ഞിപ്പറമ്പിൽ എന്നാ അവരുടെ വീട്ടിൽ വരും. ആ വീട്ടിൽ കസേര ഇട്ട് വന്നവർ എന്നെ എടുത്തുകൊണ്ട് കാണിച്ച് അവിടുന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്ത്. എങ്ങനെയാണ് ചേട്ടന് ഇത്തരം ഒരു ഉദ്യമത്തിലേക്ക് കടന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിലേക്ക് കടന്നതെന്ന് പറയാമോ? എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് പെറുക്കി ഇങ്ങനെ ഇത് പെറുക്കി വെച്ച് വെച്ചപ്പം ആൾക്കാരൊക്കെ ആക്രി സാധനം ഉണ്ടോ എന്ന് ചോദിച്ച് അങ്ങനെ ഞാൻ കൊടുത്ത്. കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് പരിസരമൊക്കെ നന്നാവുമല്ലോ. അങ്ങനെയാകുമ്പം ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയപ്പം ഞാൻ കായലിലും കോരകം ചങ്ങളം അങ്ങനെ അങ്ങനെ നീണ്ടു ഒരു അങ്ങനെയുള്ള ഒത്തിരി സ്ഥലത്ത് ചങ്ങളം ഇവിടെയൊക്കെ പോയി. അങ്ങനെയാണ് ആദ്യമേ ഇത് ഇങ്ങനെ എടുത്തപ്പം മണിയാവറമ്പിൽ നിന്ന് മണിയാവറമ്പ് എന്ന് പറയുന്ന പുതിയ റോഡ് പാലം പണിതെടുത്ത് നന്ദു എന്ന് പറഞ്ഞൊരു ചെറുക്കനാണ് നിങ്ങളൊക്കെ വരാനും കാര്യം. ആ അവൻ ഫോട്ടോ എടുത്തപ്പം എന്നോട് പറഞ്ഞു വള്ളത്തെ ഒരു വള്ളം കൂടെ ഉണ്ടെങ്കിൽ അവൻ്റെ കൂട്ടുകാരൻ്റെയും ഭാര്യയുടെയും ഫോട്ടോ എടുക്കാൻ വന്നാൽ. അന്നേരം അവൻ പറഞ്ഞു അങ്ങ് ഒരു വള്ളം കൂടെ ഉണ്ടെങ്കിൽ നല്ലതാന്ന് പറയുമ്പം ഞാൻ വടക്കിൽ നിന്ന് ഇങ്ങനെ വലിച്ചു വരുമ്പോഴാണ് ചേട്ടൻ ഒരു ഫോട്ടോ എടുത്തിട്ട് എന്ന് ചോദിച്ച് അങ്ങനെ ഫോട്ടോ എടുത്താണ് അവൻ. അന്നേരം അവനോട് ഞാൻ പറഞ്ഞു ഇതാദ്യമേ പറഞ്ഞു പേപ്പറിലിടാവൂന്ന് ചോദിച്ചു. അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ വന്ന് എൻ്റെ നമ്പരെല്ലാം മേടിച്ചിട്ട് പോയി. അവനാണ് ഈ ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾ വരാനൊക്കെ കാരണം. എത്ര വർഷമായി ചേട്ടൻ കായലിൽ നിന്ന് മാലിന്യങ്ങൾ പെറുക്കി എടുത്ത് വിൽപ്പന തുടങ്ങിയിട്ട് ഇപ്പം എത്ര വർഷം? ഏകദേശം 15 വർഷമെങ്കിലും ആയിട്ടുണ്ട്. 15 വർഷമായി. എന്താണ് ഈ ഇത്രയും കാലുകൾ വയ്യായിരുന്നു, ഇത്രയും ഒരു വലിയൊരു സാഹസികമായ ഒരു പ്രവർത്തനം തന്നെയാണല്ലോ ഈ കായലിലേക്ക് ഇതിൽ തോട്ടിലേക്ക് ഇറങ്ങുക, വള്ളത്തിൽ പോവുക, ഇത് വേസ്റ്റ് പെറുക്കുക, ഒരു സാഹസികമായ കാര്യം തന്നെയാണ്. എന്താണ് ഇത് ചെയ്യാനുള്ള ധൈര്യം അല്ലെൻ്റെ കാരണം? കാരണം നമുക്ക് മറ്റു പണിയൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇതൊരു ചെറിയൊരു വരുമാനം വരുമാനമൊന്നും ഒത്തിരി ഒന്നുമില്ല. പിന്നെ ഈ വള്ളം തന്നവർ എനിക്കൊരു വള്ളവും എഞ്ചിനും തന്നു. എറണാകുളംകാരൻ ഒരുത്തനാണ് ഇതിൻ്റെ ബ്രോക്കർകാരൻ, ആ പുള്ളി അവരെ പറ്റിച്ച് ഈ ആക്രി എടുക്കുന്നവരാണ് ഇത് തന്നത്, വള്ളവും എഞ്ചിനും തന്നെ. അവർ കൊടുത്തിട്ട് 80,000 രൂപയുടെ ബില്ല് അവൻ എഴുതി കൊടുത്തു, അതുകൊണ്ട് എനിക്കൊരു ഗുണവും കിട്ടിയില്ല. ഇതിപ്പം രാവിലെ എങ്ങനെയാണ്, എപ്പോഴാണ് ഇതിനൊക്കെ ഇതിനുവേണ്ടി ഇറങ്ങുന്നത്, ഏത് സമയത്താണ് ചേട്ടൻ? ചിലപ്പോൾ ഒരു വെളുപ്പിനെ ദൂരോട്ട് പോകണമെങ്കിൽ ഒരു 4 മണി വെളുപ്പിനെ 4 മണി ആകുമ്പോൾ എഴുന്നേറ്റ് പോകും. ഇവിടെ അടുത്തൊക്കെ ആണെങ്കിൽ 5 മണിക്ക് അങ്ങനെ കണ്ണ് തെളിയുമ്പം പോകണമെന്ന് ദൂരോട്ട് പോകണമെന്ന് തോന്നുമ്പോൾ അന്നേരം ഇറങ്ങിപ്പോകും. എത്ര മണിക്കൂറായിരിക്കാം ഇത് അധ്വാനത്തിൽ ഏർപ്പെടുന്ന ഈ വിഷയമായിട്ട് വന്നത്? ചിലപ്പം ഒരു 7 മണി 6 മണി വരെ പേർക്കും. പിറക്കി കഴിയുമ്പം ചിലപ്പം വീട്ടിൽ വരും, ചിലപ്പം വീട്ടിൽ വരികയില്ല, വല്ല ഭാരത്തിനിടയിലും എവിടെയും കിടക്കും. കിടന്നിട്ട് പിറ്റേന്ന് ദിവസം ആകുമ്പോൾ വന്ന് ചാക്കിനകത്ത് കയറ്റി നിറച്ചിടും. രാജമ്മച്ചേട്ടനെ ഇപ്പം പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പ്രശംസിച്ചിരിക്കുകയാണ്. അപ്പം ഈ നമ്മുടെ സംസ്ഥാനം മാത്രമല്ല രാജ്യവും ലോകവുമൊക്കെ ഇപ്പം അങ്ങയുടെ ഈ പ്രവൃത്തിയെപ്പറ്റി അറിഞ്ഞിരിക്കുകയാണ്. എന്താണ് ചേട്ടന് നമ്മളോട് പറയാനുള്ളത് ഇപ്പോൾ അവസാനം? എനിക്കതിൽ സന്തോഷം, വളരെ നന്ദി. പുള്ളിയോട് നല്ല കടപ്പാട് എനിക്കുണ്ട്. പുള്ളി അങ്ങനെ ഈ രാജ്യം മുഴുവനും എന്നെപ്പറ്റി പറഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം. പിന്നെ എനിക്കൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ വീട് പോലില്ല, എനിക്ക് തന്ന വള്ളം ഞാൻ പറഞ്ഞില്ലേ ഏജൻറ്റ് എന്നെ കളിപ്പിച്ച അവരെ കളിപ്പിച്ച ഈ ആക്രി എടുക്കുന്നവരാണ് വള്ളം തന്നെ. തൃശ്ശൂർ എറണാകുളത്തുള്ള ഒരു പുള്ളിക്കാരന് 80,000 രൂപ അതിന് ബില്ലെഴുതി കൊടുത്തു. ആ മാറ്റി കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തെങ്കിലും ഇത് ഇഞ്ചം വെച്ച് ദൂരോട്ടൊക്കെ എനിക്ക് പോകാനൊക്കെ ഉള്ളൂ.
അതായത് രാജപേട്ടൻ പറയുന്നത് അദ്ദേഹത്തിന് നല്ലൊരു മുഴുത്ത വള്ളം വേണം, അതുപോലെ ഒരു വീട് വെച്ച് കിട്ടണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അത് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു, അത് സാധ്യമാവുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. രാജപേട്ടൻ്റെ അടുത്തുനിന്ന് ക്യാമറമാൻ ജെറിൻ ജോസിനോടൊപ്പം സുജുറ്റി ബാബു, റിപ്പോർട്ടർ കോട്ടയം.